നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത് നമുക്ക് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ഡോക്ടേഴ്സ് നഴ്സന്മാർ ഇ സി ജി ടെക്നീഷ്യൻസ് അതുപോലെ തന്നെ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ അതുപോലെ ആശാവർക്കർമാർ ഒ പി ജോലിക്ക് ഏർപ്പെട്ടിട്ടുള്ളവർ ഇങ്ങനെയുള്ളവർക്കൊക്കെ കോവിഡ് ഇപ്പോൾ അപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരെ മുഴുവൻ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തിനിടെ മാത്രം നൂറ്റി ഇരുപത്തി മൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുകയും അതിലേറെ പേർ നിരീക്ഷണത്തിൽ പോവുകയും ചെയ്തതോടെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സംഘടനകൾ രംഗത്തിറങ്ങി എന്തെന്നാൽ ഡോക്ടേഴ്സ് അതുപോലെ നേഴ്സ് ഇ സി ടെക്നീഷ്യൻസ് ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ ആശാവർക്കർമാർ ഓപ്പവിഭാഗത്തിൽ ജോലിക്ക് ഏർപ്പെട്ടിരുന്നവർ ഇങ്ങനെ കോവിഡ് സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ കണക്ക് നിരവധിയാണ് ഇതുവരെ ഇരുന്നൂറിലധികം പേർക്ക് രോഗം പിടിപെട്ടപ്പോൾ അതിന് ഇരട്ടിയിലേറെ പേരാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിലായിട്ടുള്ളത് ഏർപ്പെട്ടിരുന്ന ആരോഗ്യ പ്രവർത്തകരിൽ ഭൂരിഭാഗത്തിനും സമ്പർക്കം വഴിയാണ് രോഗബാധ ഉണ്ടായത് പ്രതിരോധ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടും രോഗം പിടിപ്പെട്ടവരാണ് ഏറെയും ഇതാണ് ആശങ്ക ഉയർത്തുന്നത് ചിലർക്ക് രോഗലക്ഷണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ സർക്കാർ മേഖലയെ എന്ന വ്യത്യാസമില്ലാതെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും പരിശോധിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു വരുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് വലിയ തോതിലായിട്ടുണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് കോവിഡ് ചികിത്സയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുമുണ്ട് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒഴിവുകൾ ധാരാളമാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ പേരെ താൽക്കാലികമായി നിയമിക്കുകയോ നിലവിലുള്ള പി എസ് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുകയോ ആണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒയോ സർക്കാരിന് തന്നെ കത്ത് നൽകിയിട്ടുമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം പിടിപെടുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ഏറെ ആശങ്ക ഇറന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്തെ സ്ഥിതി സങ്കീർണ്ണമാണ് മെഡിക്കൽ കോളേജിൽ ഇന്നലെ മാത്രം മുപ്പതിലേറെ ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്